ഹലോ ഡേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാവീരന്റെ ടീസർ വന്നിട്ടുണ്ട്. ഫാന്റസി അൺഫോൾഡ് സൂൺ എന്നുള്ള പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ ടീസർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോവുകയാണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്ര രസകരമായിട്ടാണ് അതിൻ്റെ ഈ ഒരു ടീസറിനകത്തിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വേറെ ലോകത്തേക്ക് പോകുന്ന ഒരു ഫീല് കിട്ടുന്നു. എന്താണേലും ടീസർ പോലെ സിനിമ വരികയാണെങ്കിൽ ഇത് മലയാള സിനിമയിലെ വ്യത്യസ്തമായ രീതിയിൽ വരുന്ന സിനിമ തന്നെയായിരിക്കും. എന്താണേലും ഏറെ പുതുമയുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ മലയാള സിനിമ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമയാണ് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് കണ്ടിടത്തോളം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു കാര്യം, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ പോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണേലും ഈ സിനിമയിൽ നല്ല രസകരമായിട്ടുള്ള സ്ക്രീൻസ് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഷോട്ടുകൾ കാണാം, നമ്മള് നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഓരോ ദൃശ്യങ്ങൾ കാണാം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എബ്രിഡ് ഷൈൻ മൂവിയാണ്. എബ്രിഡ് ഷൈൻ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1983 നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിരിക്കുന്ന സിനിമ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജു, ആ സിനിമയും നമ്മൾ ഒരുപാട് വട്ടം കണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പം അതിനൊക്കെ ശേഷം നമുക്കറിയാം പിന്നെയും രണ്ട് സിനിമകൾ വന്നു, പൂമരം അതേപോലെ കുങ്ഫു മാസ്റ്റർ അങ്ങനെയുള്ള. എന്തായാലും 1983 ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഒരുമിക്കുന്ന സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഈ സിനിമയുടെ ടീസറിനകത്തിലേക്ക് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫാന്റസി മൂവിയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ കാണാൻ കഴിയുന്നത്. അപ്പം ഈ സിനിമയുടെ അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, CC 257/2020 എന്ന കേസ് നമ്പർ വരുന്നുണ്ട്. അതിനകത്ത് വിറ്റ്നസ് പ്രസന്റ് എന്ന് പറയുന്നുണ്ട്. എന്താണല്ലോ നമ്മൾ കോടതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. എന്നാൽ ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം പഴയ ആളുകൾ, ഈ പറഞ്ഞ പോലെ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണല്ലോ ഒരു കോമഡി വൈസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണല്ലോ ഇത്രത്തോളം കണ്ടപ്പോൾ വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തായാലും മലയാള സിനിമയിൽ വേറിട്ട വഴികളിലൂടെ പോകുന്ന ഒരു സിനിമയാകും, എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച ഒരു ടീസർ എന്ന് തന്നെ പറയാം. പലവട്ടം കാണാൻ തോന്നും ഇത് കണ്ടു കഴിയുമ്പോൾ ഈ സിനിമ എങ്ങനെ വരും എന്നുള്ളത് ചിന്തിക്കാനും, കാരണം അത്രത്തോളം രസകരമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അതായത് ടീസറിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം. അപ്പം എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാകട്ടെ. അങ്ങനെ ടീസർ നമ്മൾ കണ്ടു, 1, 2, 3 മ്യൂസിക്കിലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണാം. 4 മണിക്കൂർ കൊണ്ട് 400,253 പേര് ഇതിനകത്തിൽ കണ്ടിട്ടുണ്ട്. അതിന് മുകളിലേക്കുള്ള വ്യൂസ് ആയി ഉണ്ടാവാം. എന്താണേലും നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.